ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗാർഡൻ ടൂർ ആയിട്ടാണ്. ഗാർഡൻ ടൂർ എന്ന് പറയുമ്പം ഇതെൻ്റെ വീട്ടിലല്ല, ഇതെൻ്റെ ഉമ്മയുടെ വീട്ടിലെ കുറച്ച് പ്ലാന്റ്സും അവിടുത്തെ ഗാർഡൻസും എൻ്റെ ഉമ്മാടുമ്മ, അതായത് മമ്മി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ മമ്മിയുടെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിറയെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് വളർത്തുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഓരോരോ പ്ലാന്റ്സായിട്ട് വെറൈറ്റി അതിൻ്റെ വെറൈറ്റീസ് ഒരു പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത്തി ആയി പോകുന്ന വീഡിയോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കോളിയസ് എന്ന് പറഞ്ഞ പ്ലാന്റില്ലേ, അതാണ് കണ്ണാടിച്ചെടി ചെരവനാക്ക് എന്നൊക്കെ ഇതിന് പറയലുണ്ട്. അപ്പം ആ ചെടിയിലാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഓരോരോ വെറൈറ്റി ആണ് കേട്ടോ കാണിക്കുന്നത്. പിങ്കും വൈറ്റും, പിങ്കും പർപ്പിളും കളറുള്ളത്, പിങ്കും ഗ്രീനും കളറുള്ളത്, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഉള്ളത്, അങ്ങനെ പല 11 വെറൈറ്റീസാണ് അവിടെ അക്വോളിയസ് ഉള്ളത്. പിന്നെ ഉള്ളത്, പിന്നെ ഞാൻ കാണിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഏത് പ്ലാന്റ് വേണേൽ ഹാങ് ചെയ്യാം കേട്ടോ. ഒരുവിധം ഈ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സും ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, നിറയെ ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ഓരോന്ന് പറയാനായിട്ട് ആദ്യം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളി ഉള്ള പ്ലാന്റ്സ് എല്ലാം കൂടെ കാണിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാണിക്കുമ്പം വീഡിയോ ഭയങ്കര ലെങ്തിയാണ്. 100+ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്, 100-ൽ കൂടുതൽ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ അതെനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് അതിൻ്റെ സ്പെഷ്യാലിറ്റി അങ്ങനെ ആയിട്ട് കാണിക്കാൻ ഭയങ്കര ലെങ്തിയാണ്. കുറേ മണിക്കൂറുകൾ എടുക്കും വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റി അല്ല അതിൻ്റെ എന്താണ് വളം അല്ല അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്ലാന്റിങ് കാര്യങ്ങൾ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഇന്ന പ്ലാന്റിനെ കുറിച്ച് ഒരു പ്ലാന്റിനെ കുറിച്ച് വെറൈറ്റി അല്ല അതിൻ്റെ വെറൈറ്റീസ് അതിൻ്റെ പ്ലാന്റിങ് അതിൻ്റെ കാര്യങ്ങൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ചിരട്ടയാണ് കേട്ടോ, നമ്മുടെ സാധാരണ എല്ലാ വീടുകളിലുള്ള ചിരട്ടയില്ലേ, ചിരട്ടയിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഹാങ് ചെയ്തിരിക്കുന്നതാണ്. ഒട്ടും മെനക്കെടേണ്ട കാര്യമില്ല, ഒട്ടും കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഗാർഡൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അതും നല്ല ഭംഗിയിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സാണിത്. ഹാങ്ങിങ് പ്ലാന്റ്സും രണ്ട് സൈഡിലായിട്ട് കുറേ ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, നിറയെ ടൈപ്പ് ഉണ്ട്. ഫേൺ വരെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഹാങ്ങിങ് പ്ലാന്റ്സ്. പിന്നെ നമ്മുടെ പത്തരമണിയെന്നില്ലേ, പത്തരമണിയെന്ന് പറഞ്ഞ പ്ലാന്റ് അതും ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പൂ വിരിഞ്ഞ് ക്ലോസ് ആയ ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തത്. നിറയെ പൂക്കളുണ്ടായിരുന്നു അതിനകത്ത്, മുട്ടിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ 10:30 വരെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് നമ്മുടെ മറ്റേ കണ്ണാടിച്ചെടി, അത് കഴിഞ്ഞിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ്, പിന്നെ ഈ ഡ്രസ്സിനെ ഗ്രാസി ടൈപ്പ് പ്ലാന്റ്സ് ഇല്ലേ
ആ ടൈപ്പിലുള്ള പ്ലാന്റ്സാണ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തത്. ആദ്യ തുടക്കത്തിൽ ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കാണിക്കാമെന്ന്. അപ്പം റിയോ പ്ലാന്റ്സിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്, പിന്നെ ട്രസീന ഉണ്ട്, അങ്ങനെ അതിൻ്റെയൊക്കെ കുറച്ചധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഗ്രാസി ടൈപ്പ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ ഇത്രയാണ് ഗ്രാസി ടൈപ്പ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ട്രസീന, അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഗ്രാസി ടൈപ്പ് പ്ലാന്റ്സ്. അതേപോലെ ഞാൻ ഇനി ഞാൻ കാണിക്കാമെന്ന് ഈ ഗാർഡൻ ഫുള്ളായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഗാർഡൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ചെടി നിൽപ്പുണ്ട്. കുറേ ടൈപ്പ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ബിഗോണിയ, കലേഡിയം, അതുപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഉള്ള ഹാങ്ങിങ് പ്ലാന്റ്സ്, ഫിലോഡൻഡ്രോൺ, ഇതിൻ്റെയൊക്കെ പല നിറയെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ പ്ലാന്റ് വെച്ചിരിക്കുന്നതാണെങ്കിലും നല്ല വൃത്തിക്കൊന്നും മാനേജ് ചെയ്ത് വെച്ചിട്ടില്ല. വൃത്തിക്കായിരുന്നു കേട്ടോ, ഒരു ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മിറ്റത്ത് കുറച്ച് പണികളും കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് എല്ലാം സിറ്റൗട്ടിലോട്ട് മുകളിലോട്ട് ഇത് കയറ്റി വെച്ചത്. അപ്പോൾ അത് മമ്മി പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ പറഞ്ഞ് അതുകൊണ്ടാണ് ഒരു ഓർഡർ ഇല്ലാതെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ട് വെർട്ടിക്കൽ ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് ചെറിയ വെർട്ടിക്കൽ ഗാർഡനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് ആയിട്ട് വലുതായിട്ടല്ല, തീരെ ചെറിയ രണ്ട് വെർട്ടിക്കൽ ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, കുറച്ച് പെർഫെക്ഷൻ്റെ കുറവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.